പ്രിയ വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ഒരിക്കൽ കൂടി വരികയാണ്. June 5 പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിരിക്കും, ഇല്ലെങ്കിൽ വായിക്കണം. ഈ ഭൂമി മനുഷ്യന് എന്തും ചെയ്യാൻ കഴിയുന്നതാണ് എന്നും നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടാക്കാൻ മറ്റെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചിരുന്ന, അതിവേഗത്തിൽ ലാഭമുണ്ടാക്കണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു ജനത, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ പ്രകൃതിയിൽ ഏത് വിഭവവും ഏത് റിസോഴ്സും വളരെ പെട്ടെന്ന് കൊള്ളയടിച്ച് സമ്പന്നരാവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. നാം കരുതിയിരുന്നത് ഈ ലോകത്ത് എല്ലാ റിസോഴ്സസും അനന്തമാണ് എന്നാണ്. വെള്ളം അനന്തമാണ്, വായു അനന്തമാണ്, ആകാശം അനന്തമാണ്, അങ്ങനെ നമുക്ക് ഇൻഫൈനൈറ്റ് ആണ്, ഒരിക്കലും തീരില്ല, ഇഷ്ടം പോലെയുണ്ട് എന്നാണ്. പക്ഷേ നാം മനസ്സിലാക്കി വന്നത് ഓരോ ഘട്ടത്തിൽ ഓരോ വിഭവങ്ങളായി ഇല്ലാതായി. ഇപ്പം കൽക്കരി ആയിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജങ്ങളിലൊന്ന്, അതില്ലാതായി. അത് കഷ്ടിയായപ്പോൾ നമ്മൾ എണ്ണ ഉണ്ട് എന്ന് കണ്ടെത്തി, പകരം കണ്ടെത്തി, ഗ്യാസ് ഉണ്ടെന്ന് കണ്ടെത്തി. ഇപ്പോൾ അതും വലിയ പ്രതിസന്ധിയായി. ഇപ്പോൾ ആണവ നിലയമുണ്ടോ എന്ന് കണ്ടെത്തി, അതും പ്രതിസന്ധിയായി. ഇപ്പോൾ സൗരോർജ്ജമുണ്ടോ എന്ന് കണ്ടെത്തി, അതും പ്രതിസന്ധിയായി. അങ്ങനെ നിൽക്കുകയാണ്. മറുവശത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താ? വായു, വെള്ളം, ഭക്ഷണം, ഓക്സിജൻ, വാട്ടർ ആൻഡ് ഫുഡ്. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. നോക്കൂ, വെള്ളം ഒരു 25 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് നിങ്ങളുടെയൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ആരെങ്കിലും വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നു? ഇല്ല. വെള്ളം വിലയ്ക്ക് വാങ്ങുന്ന കാലം നമ്മൾ വന്നില്ല. ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും കുപ്പിവെള്ളമാണ്, എല്ലാ ഗ്രാമങ്ങളിലും ബോട്ടിൽഡ് വാട്ടർ ലഭ്യമാകും. പുഴയുടെ തീരത്ത് പോലും ഞങ്ങളിപ്പോൾ വെക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്കർഷന് പോവുകയാണെങ്കിൽ കുപ്പിവെള്ളമായിട്ടാണ് പോവുക. യഥാർത്ഥത്തിൽ വെള്ളം ആരുടെയാണ്? പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിക്കെതിരായി മൈലമ്മ സമരം ചെയ്തപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെള്ളം ആരുടേതാണ്? വെള്ളം ഒരാളെങ്ങനെയാണ് മറ്റൊരാൾക്ക് വിൽക്കുക? കാരണം ഈ പ്രകൃതി മനുഷ്യന് നൽകുന്ന വലിയ വരദാനങ്ങളിലും, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്ന ഒരു വരദാനം, ഒരാളെടുത്ത് മറ്റേയാൾക്ക് വിൽക്കുന്നതിൻ്റെ കാര്യം എന്താ? അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുണ്ടാവുകയും അത് വിൽപ്പന ചരക്കാവുകയും അതിൽ നിന്ന് ലാഭമുണ്ടാകുകയും ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് എത്തി. വെള്ളത്തിന് ക്ഷാമമുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ, അത് കാലാവസ്ഥാ മാറ്റം മുതൽ, മഴയുടെ ലഭ്യത മുതൽ, പുഴയുടെ നാശം, വനങ്ങളുടെ നാശമൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറയുന്നില്ല. ഇതൊക്കെ ജലത്തിന് ക്ഷാമമുണ്ടാക്കി. ഒരു 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് നിങ്ങളോട് ആരെങ്കിലും വായു കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നവരെ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? ഇല്ല. കാരണം വായു ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിയ വായു നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങൾ പത്രങ്ങൾ ടി വി ഒക്കെ കണ്ടു നോക്കൂ, ഓക്സിജൻ കിട്ടാൻ വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ഓക്സിജനാണ് വായു. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ ഉണ്ടാണ്. വായു ഉണ്ടായിട്ട് കാര്യമില്ല. വായു ഉണ്ടായിട്ട് വായു എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ശ്വസിക്കാവുന്ന ഓക്സിജൻ കിട്ടണം. അതിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇന്നിപ്പോൾ ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിക്കുന്നു, വലിയ തോതിൽ രോഗാതുരമാകുന്നു, ദുരന്തം അനുഭവിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടേണ്ട ഒന്നല്ലേ ഓക്സിജൻ? ഇപ്പോൾ എവിടെ നമുക്ക് ഓക്സിജൻ ഉണ്ടാവുന്നേ? ഓക്സിജൻ ഉണ്ടാവണമെങ്കിൽ സസ്യങ്ങൾ വേണം. സസ്യങ്ങൾ വേണമെങ്കിൽ മണ്ണ് വേണം. മണ്ണ് വേണമെങ്കിൽ മണ്ണിര വേണം. മണ്ണും സസ്യങ്ങളും വേണമെങ്കിൽ മൃഗങ്ങൾ വേണം, പക്ഷികൾ വേണം, ഇതൊക്കെ വേണം. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രകൃതിയിൽ മനുഷ്യൻ ഒറ്റയ്ക്കല്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കഥയുണ്ട്, ഭൂമിയുടെ അവകാശികൾ. നിങ്ങളതെടുത്ത് വായിക്കണം. ഈ ഭൂമി നമുക്ക് മാത്രമായി ഉണ്ടാക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർകണക്റ്റഡ് ആണ് എന്ന് മനസ്സിലായാൽ നമുക്ക് ഒന്നൊന്നിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കൈവിരൽ മുറിച്ച് ചോര പോയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കും എന്ന് നമുക്കിപ്പോൾ അറിയാം. കാരണം കയ്യിലൂടെ ചോര പോയാൽ ശരീരത്തിലെ മുഴുവൻ ചോരയും കയ്യിലൂടെ കളയാൻ കഴിയും. അപ്പോൾ കയ്യിൽ വിഷം കുത്തിവെച്ചാൽ ശരീരത്തിൽ മുഴുവൻ വിഷം എത്തും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ഭൂമി, ഇതിലെ ജീവജാലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം പോലെയാണ് എന്ന് കണക്കാക്കുകയും അതിലൊന്നിനുണ്ടാകുന്ന നാശം മറ്റൊന്നിനു വരും. ഇപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളമാണ് വിഷമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ്, അല്ലാണ്ട് മനുഷ്യൻ്റെ കീഴിലുള്ള ഒരു സംഗതിയല്ല ഈ പരിസ്ഥിതി ഭൂമി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി നടത്തുന്ന ഈ പരിപാടിക്ക്, പരിസ്ഥിതി ദിന പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ പച്ചപ്പ് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു.